ഹലോ, നമസ്കാരം. വെൽക്കം ബാക്ക് ടു കണ്ണേട്ടൻ. ഇന്ന് കണ്ണേട്ടനിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു പുതിയ അസുഖത്തിനെ കുറിച്ചാണ്, നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണിയിൽ വരുന്ന ഒരു കണ്ടീഷനെ കുറിച്ച്, കെരട്ടോകോണസ് എന്ന് പറഞ്ഞ കണ്ടീഷനെ കുറിച്ചാണ്. സോ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ വേണ്ടി ഡോക്ടർ ഗോപാൽ, നമ്മുടെ ഐ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിലെ മെഡിക്കൽ സൂപ്രണ്ടന്റ്, റിഫ്രാക്റ്റീവ് കോർണിയ ആൻഡ് കാറ്ററാക്ട് സർജൻ, നമ്മുടെ കൂടെ ഉണ്ട്. വെൽക്കം ടു ദ ഷോ ഡോക്ടർ. താങ്ക് യു. സംസാരിക്കാൻ പോകുന്ന കെരട്ടോകോണസ് എന്ന് പറഞ്ഞ കണ്ടീഷനെ കുറിച്ചാണ്. എന്താണ് ഈ കെരട്ടോകോണസ്? സാറിന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഓക്കെ, നമ്മളുടെ കണ്ണിന്റെ മുമ്പിൽ ഉള്ള ആ ഒരു ബ്ലാക്ക് പാർട്ട് ഓഫ് ദി ഐ എന്ന് നമ്മൾ പലപ്പോഴും പറയുന്നത് ഇസ് ആക്ച്വലി നമ്മുടെ കോർണിയ. അപ്പൊ ആ കോർണിയക്ക് നമ്മൾ മലയാളത്തിൽ പറയുന്നത് എന്താ, നേത്രപടലം. അപ്പോ ആ നേത്രപടലത്തിന് വരുന്ന വ്യതിയാനങ്ങൾ കൊണ്ട് ആ നോർമൽ ഷേപ്പ്, ഒരു ഡോം ഷേപ്പാണ് നമ്മളുടെ ഈ നേത്രപടലം. അപ്പോൾ ആ നേത്രപടലം ആ ഡോം ഷേപ്പ് മാറി, ആ അതിൻ്റെ തിക്നെസ് തന്നെ കുറഞ്ഞ്, അതിൻ്റെ കട്ടി തന്നെ കുറഞ്ഞിട്ട് അത് മുമ്പോട്ട് പ്രൊട്രൂഡ് ചെയ്ത് വരുന്നതിനാണ് നമ്മൾ കെരട്ടോകോണസ് എന്ന് പറയുന്നത്. സോ കെരട്ടോകോണസ് എന്ന് പറയുന്നത് ഒരു സീരിയസ് കണ്ടീഷൻ ആണോ? നമ്മുടെ കാഴ്ചശക്തിയെ ഏതെങ്കിലും രീതിയിൽ എഫക്ട് ചെയ്യുമോ? സോ കെരട്ടോകോണസ് ഒരു സീരിയസ് കണ്ടീഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഓൾ ഡിപെൻഡ്സ് ഓൺ വെൻ യു ആർ ഡിറ്റക്ടിങ് ഇറ്റ്. എന്ന് ഡിറ്റക്ട് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചും കൂടെ ഇരിക്കും കെരട്ടോകോണസ് സീരിയസ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വളരെ ഏർലി സ്റ്റേജിൽ തന്നെ കണ്ടുപിടിക്കുന്ന പേഷ്യൻറ്റിന് വലിയ വിഷൻ പ്രോബ്ലംസ് ഒന്നുമില്ല, അവർക്ക് ചിലപ്പോൾ കണ്ണാടിയോ കോൺടാക്ട് ലെൻസോ ഒന്നും തന്നെ വേണ്ടി വരില്ലായിരിക്കും. പക്ഷേ നമ്മളത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ എവറി 3 to 6 months അവർ നിങ്ങളെല്ലാം നമ്മളെ വന്ന് കാണുകയും ആ ടെസ്റ്റുകൾ റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന സമയങ്ങളിൽ ഏതെങ്കിലും നമ്മൾക്ക് പ്രോഗ്രഷൻ ഉണ്ട് എന്ന് തോന്നുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വിഷൻ കുറയുന്നു എന്ന് തോന്നുകയാണെങ്കിൽ, ദെൻ വി ഹാവ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോൺടാക്ട് ലെൻസസ് വിച്ച് ആക്ച്വലി വിൽ പ്രിവെന്റ് ദി പ്രോഗ്രഷൻ. ഒരു ഹാർഡ് കോൺടാക്ട് ലെൻസ്, റിജിഡ് കോൺടാക്ട് ലെൻസ് ഒക്കെ ഉണ്ട്, ഗ്യാസ് പെർമിയബിൾ ആണ്. സോ ദാറ്റ് ആക്ച്വലി വിൽ പ്രിവെന്റ് ദി ഷേപ്പ് ഫ്രം ഫെർദർ ഡിറ്റീരിയറേഷൻ. പക്ഷേ ഇത് നമ്മൾ വരുമ്പോൾ തന്നെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്കാണ് കുറച്ച് ചിലതൊക്കെ നമുക്ക് കൂടുതൽ അഗ്രസീവായി മാനേജ് ചെയ്യേണ്ടി വരാം, ചിലർക്ക് അങ്ങനെ വരേണ്ടി വരില്ല. സാർ പറഞ്ഞില്ലേ, കെരട്ടോകോണസ് ഏർലി ആയിട്ട് നമ്മൾ ഡിറ്റക്ട് ചെയ്താൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ട്രീറ്റ് ചെയ്യാം. ചിലവരിത് മനസ്സിലാക്കില്ല. അപ്പൊ അഡ്വാൻസ്ഡ് സ്റ്റേജിൽ വരുന്നവർക്ക് ബ്ലൈൻഡ്നെസ് അങ്ങനെ വരാൻ സാധ്യതകളുണ്ടോ? നമുക്ക് അങ്ങനെ ഒരു ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞ് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. ഞാൻ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നമ്മൾ വാട്ട് ഗ്രേഡ് യു ആർ ഡിറ്റക്റ്റിംഗ് ഇറ്റ്. അതിന് നമുക്ക് ഒരുപാട് ഉപാധികളുണ്ട്. നമ്മൾക്ക് ടോപ്പോഗ്രാഫി ഉണ്ട്, ആ ടോപ്പോഗ്രാഫിയിൽ ഞങ്ങൾക്ക് ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട്. ആ ക്രൈറ്റീരിയാസിൽ ഒരു പേഷ്യൻറ്റിന് ഏത് ലെവലിലാണ് കെരട്ടോകോണസ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് ആ ആളുടെ സിവിയറിറ്റി മനസ്സിലാവുള്ളൂ. ഇനി ഇതൊരു ബ്ലൈൻഡ്നെസ് ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ടൊക്കെ യെസ്, ഇറ്റ് യൂസ് ടു പ്രൊഡ്യൂസ് ബ്ലൈൻഡ്നെസ്. പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ ഡിഫറെന്റ് ലെവൽസ് ഓഫ് വിഷ്വൽ ആക്ടിവിറ്റി ഡ്രോപ്പ് ആണ്. അതായത് നമ്മൾ വായിക്കുന്ന കുറെ ലൈൻസ് ഉണ്ട്. അപ്പൊ ആ ലൈൻസിൽ എത്ര ലൈൻ ഡ്രോപ്പ് ആകുന്നു എന്നാണ് നമ്മൾ കാര്യമായിട്ട് നമ്മൾ നോക്കേണ്ടത്. സോ ചില അഡ്വാൻസ്ഡ് കേസസ് ഉണ്ട്, നമുക്ക് ഹൈഡ്രോപ്സ് എന്നൊക്കെ പറഞ്ഞുള്ളൊരു കെരട്ടോകോണസിന്റെ സിവിയർ ഫോം ഉണ്ട്, അതിൽ മാത്രം പേഷ്യന്റ് ഈ നേത്രപടലം അഥവാ കോർണിയ കംപ്ലീറ്റ് ആയിട്ട് ഡാമേജ് ചെയ്യും, നമ്മൾക്ക് വേറെ ഉപാധികൾ നോക്കേണ്ടി വരികയും ചെയ്യും. പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് ഒരു പെർമനന്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാക്കുമ്പോൾ ഡെഫിനറ്റ്ലി നോട്ട്. സാർ, ഈ കെരട്ടോകോണസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്ത് മാറ്റാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ആണോ? കെരട്ടോകോണസ് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യുക ലിറ്ററലി ഇംപോസിബിൾ ആണ്. ബട്ട് ദെൻ അഗെയിൻ ഐ ടോൾഡ് യു വാട്ട് ഗ്രേഡ് യു ആർ ഫൈൻഡിങ്. നമ്മുടെ കെരട്ടോകോണസ് ഏത് ഗ്രേഡിലാണ് ഞങ്ങളുടെ അടുത്ത് വരിക? ഇഫ് ഇറ്റ് ഇസ് ഇൻ ദി ഏർലി സ്റ്റേജ്, നമ്മൾക്ക് ചിലപ്പോൾ ആ പേഷ്യന്റിന് കണ്ണാടിയോ കോൺടാക്ട് ലെൻസോ ഒന്നും തന്നെ വേണ്ടായിരിക്കാം. ബട്ട് ഡെഫിനറ്റ്ലി പേഷ്യന്റിന്റെ വിഷൻ ഡ്രോപ്പ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ചിലപ്പോൾ കണ്ണാടി ആയിരിക്കും ഇനിഷ്യൽ സ്റ്റേജസിൽ കൊടുക്കുക, ടു നമ്മൾക്ക് കോൺടാക്ട് ലെൻസ് കൊടുക്കാൻ പറ്റും, ഞാൻ പറഞ്ഞു റിജിഡ് കോൺടാക്ട് ലെൻസസ് കൊടുക്കാൻ പറ്റും. ദെൻ നമ്മൾക്ക് വീണ്ടും യുനോ ഐ ടോൾഡ് യു ദാറ്റ് യുനോ നമ്മൾ എവറി 6 months to 1 year നമ്മളുടെ അടുത്ത് വന്ന് ഈ ടോപ്പോഗ്രാഫി റിപ്പീറ്റ് ചെയ്യണം. ടോപ്പോഗ്രാഫി റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇഫ് സപ്പോസ് നമ്മൾ വേഴ്സനിങ് കാണുന്നുണ്ട് എങ്കിൽ ദെൻ ഡെഫിനറ്റ്ലി ഞങ്ങൾ ഒരു പ്രൊസീജിയർ അഡ്വൈസ് ചെയ്യാറുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? നമ്മളുടെ നേത്രപടലത്തിന് ശക്തി കൊടുക്കാനും ആ ശക്തി കൊടുക്കുന്നത് വഴി ഫർദർ പ്രോഗ്രഷൻ നടക്കാതിരിക്കാനും വേണ്ടി ഉള്ള ഒരു സർജിക്കൽ മൊഡാലിറ്റിയാണ്. അതൊരു ഇൻവേസീവ് പ്രൊസീജിയർ ആണോ? ഒരിക്കലും അല്ല. നിങ്ങൾ അതിനെപ്പറ്റി പേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. പക്ഷേ കുറച്ച് പെയിൻഫുൾ ആയിരിക്കും. അതിൻ്റെ പേരാണ് കോർണിയൽ കൊളാജൻ ക്രോസ് ലിങ്കിങ്.
ഈ കോർണിയൽ കൊളാജൻ ക്രോസ് ലിങ്കിങ് ചെയ്യുന്നതോടുകൂടി പേഷ്യന്റിന് പിന്നീട് ഇത് വീക്ക്നെസ് ഈ കോർണിയൽ വീക്ക്നെസ് ഫർദർ ഉണ്ടാകാതിരിക്കുകയും ആ പ്രൊട്രൂഷൻ കൂടുതലായി വരാതിരിക്കാനും നമ്മൾ ഹെൽപ്പ് ചെയ്യും. കെരട്ടോകോണസിന്റെ ഇനീഷ്യൽ സ്റ്റേജിലുള്ള ആൾക്കാർക്ക് കോൺടാക്ട് ലെൻസും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അതല്ലാതെ വേറെ എന്ത് ട്രീറ്റ്മെന്റ് ആണ് നമുക്കുള്ളത്? യു മീൻ സർജിക്കൽ ഓപ്ഷൻസ്? അതൊരു നല്ല ചോദ്യമാണ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ എന്താ, ചില പേഷ്യൻസിന് ഇത് റിഫ്രാക്റ്റീവ് എറർ ഭയങ്കര കൂടുതലായിരിക്കും. സോ അവർ നമ്മളുടെ അടുത്ത് പലപ്പോഴും ചോദിക്കാറുണ്ട്, ഡോക്ടർ ഞങ്ങളുടെ ഈ അസ്റ്റിഗ്മാറ്റിസം, ബേസിക്കലി കെരട്ടോകോണസിന് വരുന്നത് അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. സോ ഈ അസ്റ്റിഗ്മാറ്റിസം ഒന്ന് കുറച്ച് തരാമോ ഞങ്ങൾക്ക്? അപ്പോൾ അവരും നിങ്ങളും പലരും ഇപ്പോൾ ഗൂഗിൾ ഡിപെൻഡൻറ് പേഷ്യൻസ് ആണ്. സോ യു വിൽ ഡെഫിനറ്റ്ലി വുഡ് ഹാവ് ഗോൺ ത്രൂ ഇറ്റ് ആൻഡ് ഫൗണ്ട് ഔട്ട് ദാറ്റ് യു നോ യു കനോട്ട് കംപ്ലീറ്റ്ലി കറക്റ്റ് ദ പാത്ത്. ബട്ട് ദെൻ വാട്ട് വി ഡു ഇസ് നമുക്ക് ടോപ്പോ ഗൈഡഡ് പി ആർ കെ എന്ന് പറയുന്ന പ്രൊസീജിയർ വഴി ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കോർണിയൽ തിക്നെസ് കുറച്ച് സഫിഷ്യൻ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു നല്ല അളവ് വരെ പവർ കുറയ്ക്കുവാൻ സാധിക്കും. അപ്പോൾ അത് നമ്മൾ ടോപ്പോ ഗൈഡഡ് പി ആർ കെ എന്ന് പറയും. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ലാസിക്. എന്നിട്ട് പക്ഷേ അത് മാത്രം കൊണ്ട് നമുക്ക് പേഷ്യൻ്റിന് ആ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിട്ടില്ല. അവിടെയും നമ്മൾ കോർണിയൽ കൊളാജൻ ക്രോസ് ലിങ്കിങ് സപ്ലിമെൻറ്റ് ചെയ്യണം. ബട്ട് ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് വെതർ യുനോ നിങ്ങളുടെ നമ്മൾ വായിപ്പിക്കുമ്പോൾ ലാസ്റ്റ് ലൈൻ വരെ വായിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതനുസരിച്ചും കൂടി ഇരിക്കും. ലാസ്റ്റ് ലൈൻ വരെ വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ടോപ്പോ ഗൈഡഡ് പി ആർ കെ സജസ്റ്റ് ചെയ്യാറുണ്ട്. ഈ സപ്പോസ് ലാസ്റ്റ് ലൈൻ വരെ വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ദാറ്റ് മീൻസ് നമ്മുടെ ഈ കോണിക്കൽ പ്രൊട്രൂഷൻ കുറച്ച് ഡീസെൻറ്റേഡ് ആണ്. അവർക്ക് നമുക്ക് ഇൻടാക്സ് എന്ന് പറയുന്നത്, ഇൻടാക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആൻ ഇൻട്രാ കോർണിയൽ സ്ട്രോമൽ റിംഗ്സ് ആണ്. സോ ആ റിംഗ്സ് വെച്ചിട്ട് നമുക്ക് ഒരളവ് വരെ പവർ കറക്റ്റ് ചെയ്ത് കൊടുക്കുവാൻ സാധിക്കും. താങ്ക് യു സോ മച്ച് ഡോക്ടർ. സോ ഡോക്ടർ ഗോപാൽ ഇവിടെ നമുക്ക് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയ കാര്യങ്ങൾ ഇപ്പോൾ ഷെയർ ചെയ്യുകയുണ്ടായി. എന്തെല്ലാം അസുഖങ്ങളാണല്ലേ നമ്മുടെ കണ്ണിൽ വരുന്നത്? നമ്മുടെ കണ്ണിൽ കൃഷ്ണമണി കെരട്ടോകോണസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടെന്ന് മിക്കവാറും പലർക്കും അറിയാത്തൊരു കാര്യമാണ്. അപ്പം ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ളൊരു ഇൻഫോർമേഷൻ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ മറക്കാതെ പ്രസ് ചെയ്യണം. നിങ്ങളുടെ ക്വരീസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണുന്ന താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഡെഫിനറ്റ്ലി നമ്മൾ അതിനെ റിപ്ലൈ തരുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഹോസ്പിറ്റലിലേക്ക് കോൺടാക്ട് ചെയ്ത് ഡോക്ടർ ഗോപാലുമായി ഡയറക്റ്റായിട്ട് സംസാരിക്കാവുന്നതാണ്. താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. മറ്റൊരു വീഡിയോയുമായിട്ട് ഇനിയും ഞങ്ങൾ വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.